നമസ്കാരം. MSF വനിതാ വിഭാഗമായ ഹരിത വനിതാ കമ്മീഷന് നൽകിയ പരാതി വിവാദമായിരിക്കെ മുസ്ലിം ലീഗിനെ വീട്ടിലാക്കി ശബ്ദ സന്ദേശം പുറത്തായി. MSF മലപ്പുറം ജില്ലാ സെക്രട്ടറി വി അബ്ദുൾ വഹാബിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഹരിത നേതൃത്വത്തെ ഒതുക്കണമെന്ന ലീഗ് നേതൃത്വം MSF ന് കൃത്യമായ നിർദ്ദേശം നൽകിയെന്നതാണ് ശബ്ദരേഖയുടെ കാതൽ. ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. MSF ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തഹ്ലിക്കെതിരെയാണ് പ്രധാനമായും ശബ്ദരേഖയിൽ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിൽ ഫാത്തിമയുടെ പേര് സജീവമായി ചർച്ച ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഫാത്തിമ നടത്തിയ പല ഇടപെടലുകളും ലീഗിന് വിഷമമുണ്ടാക്കിയെന്ന് ശബ്ദരേഖയിൽ പറയുന്നു. ഇവരെ മൊത്തത്തിലൊന്ന് കടിഞ്ഞാടിടണമെന്നും ലീഗിനേക്കാളും മേലെ ലീഗിന്റെ അഭിപ്രായവുമായി വരരുതെന്ന കൃത്യമായ നിർദ്ദേശം ലീഗ് MSF ന് തന്നിട്ടുണ്ടെന്നും ശബ്ദരേഖയിൽ പറയുന്നു. ഹരിത വനിതാ കമ്മീഷന് നൽകിയ പരാതി അച്ചടക്ക ലംഘനമാണെന്നാണ് ഇന്നലെ PMA സലാം പറഞ്ഞത്. ഇതിനിടെ ഹരിതയുടെ സംസ്ഥാന ജില്ലാതല പ്രവർത്തനം നിർത്താനും ലീഗിൽ ആവശ്യമുയരുന്നുണ്ടെന്ന സൂചനയുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രമായ ഹരിത എന്നൊരു വിഭാഗം MSF ൽ വേണ്ടെന്ന അഭിപ്രായമാണ് ലീഗിൽ ഒരു വിഭാഗത്തിന്. ആൺപെൺ വ്യത്യാസമില്ലാതെ MSF മതിയെന്നാണ് വികാരം. അതേസമയം ക്യാമ്പസുകളിലെ ഹരിതയുടെ പ്രവർത്തനം MSF ന് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് നേതൃത്വം സമ്മതിക്കുന്നു. അതേസമയം MSF വിദ്യാർത്ഥിനി കൂട്ടായ്മയായ ഹരിതയുടെ പ്രവർത്തനം നിർത്താൻ ലീഗ് നേതൃത്വം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് സ്ത്രീവിരുദ്ധ പരാമർശവും അധിക്ഷേപവും നടത്തിയെന്ന് കാണിച്ച് ലീഗ് വനിതാ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹരിതയുടെ നേതാക്കൾ വനിതാ കമ്മീഷനെ സമീപിച്ച നടപടിക്ക് പിന്നാലെയാണ് ലീഗിന്റെ നടപടി. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ഹരിതയുടെ പ്രവർത്തനം വേണ്ടെന്ന് വയ്ക്കാനാണ് ചർച്ചകൾ നടക്കുന്നത്. ക്യാമ്പസുകളിൽ മാത്രം പെൺകുട്ടികളുടെ ഗ്രൂപ്പായി ഹരിത പ്രവർത്തിക്കട്ടെ എന്നാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. പെൺകുട്ടികൾക്ക് മാത്രമായി MSF ൽ ഒരു പ്രത്യേക സംഘടനയുടെ ആവശ്യമില്ലെന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളായ SFI ക്കോ KSU വിനോ ABVP ക്കോ പെൺകുട്ടികൾക്ക് മാത്രമായി സംഘടനകളില്ലെന്നും ഒരു വിഭാഗം ലീഗ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം പ്രശ്നപരിഹാരത്തിന് വേണ്ടിയും ലീഗ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട്.